ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടന്ന വേൾഡ് ഷിറ്റോറിയു കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അണ്ടർ 21 വിഭാഗത്തിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ ധന്യ ജോൺസന് പൂവത്തുശ്ശേരി പൗരാവലി സ്വീകരണം നൽകി. അനുമോദന യോഗം അങ്കമാലി എംഎൽഎ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു തലമുറയാണ്. ഒന്ന്, ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ നമ്മൾ നല്ലൊരു ശതമാനം ആളുകളും അഭിമുഖീകരിക്കുന്നുണ്ട്. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ലഹരിയുടെ വലിയൊരു സ്വാധീനം നമ്മുടെ നാട്ടിൽ കടന്നു വരുന്നുണ്ട്. ഇതിനെല്ലാം ഉള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത് സ്പോർട്സ് ആണ് ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കില്ല, ഒരു ഫിറ്റ്നസ് കൾച്ചർ വളർത്തിയെടുക്കില്ല എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ഇന്ന് നിയമസഭയ്ക്കകത്തൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ പറയും, നമ്മൾ ലഹരിക്കെതിരെയൊക്കെ പലപ്പോഴും പല പ്രചരണങ്ങളും നടത്തുന്നു. ഇത് ഉപയോഗിക്കരുത്, ഉപയോഗിക്കരുത്, ഉപയോഗിക്കരുത് എന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രം അതിന് ഒരു പോംവഴി ഉണ്ടാവണമെന്നില്ല. അതിന് പരിഹാരം ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു കായിക സംസ്കാരം, ഒരു ഫിറ്റ്നസ് കൾച്ചർ, അവരുടെ ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ബോധ്യം അവരിൽ വളർത്തിയെടുക്കുക, ഒപ്പം അവരെ കൂടുതൽ കൂടുതലായിട്ട് സ്പോർട്സിൻ്റെ കായിക ലോകത്തേക്ക് അവരെ കൈപിടിച്ച് നടത്താനായിട്ട് സാധിച്ചാൽ ഒരു വലിയ പരിഹാരം പോംവഴി ഈ കാര്യത്തിൽ കാണാൻ കഴിയും എന്നുള്ളതാണ്. പൂവത്തുശ്ശേരി പൗരാവലി ചെയർപേഴ്സൺ ഡെയ്സി ടോമി അധ്യക്ഷത വഹിച്ചു. പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ജയദേവൻ, ജനപ്രതിനിധികളായ കെ വൈ ടോമി, സുരേഷ് കുമാർ, ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ, മുഹമ്മദ് അൽത്താഫ് ഭാഗ്വി, സനോജ്, സിസ്റ്റർ മരിയ പോൾ, ഷാജു കണ്ണൻ, ശ്രീകുമാർ, കെ ടി രാജു, ഷാജു സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു.